മുറിവേതുമറിയും ഒരമ്മ എന്റെ കുറവോർത്തൂരുകും ഒരമ്മ മുറിവേതുമറിയും ഒരമ്മ എന്റെ കുറവോർത്തൂരുകും ഒരമ്മ സിയോന്റെ വാതിൽ പാടിയിലിരുന്ന് കുഞ്ഞേ വായെന്നോതുമമ്മ എനിക്ക് ശോയെ നൽകുന്നൊരമ്മ സിയോന്റെ വാതിൽ പാടിയിലിരുന്ന് കുഞ്ഞേ വായെന്നോതുമമ്മ എനിക്ക് ശോയെ നൽകുന്നൊരമ്മ ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരി ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹനിധിയായ ഈശോയെ അങ്ങയുടെ പീഡാനുഭവ രഹസ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ വിശുദ്ധവാര ദിനങ്ങളിൽ അങ്ങയോടൊപ്പം ചേർന്നിരിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ നിർമ്മലമാക്കുവാനും അങ്ങ് സഹായിക്കണമേ ചെയ്യുന്നു. ഇന്ന് നമ്മൾ കൂടുതലായിട്ടും ധ്യാനിക്കാൻ പോകുന്നത് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ജീവിതത്തിലെ 7 ദുഃഖങ്ങളെക്കുറിച്ചാണ്. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സമയത്ത് പ്രവാചകനായ ശിമയോൻ നടത്തുന്ന ഒരു പ്രവചനമാണ്. നമ്മൾ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് അന്ന് ശിമയോൻ പ്രവചിച്ചു എന്ന് നമ്മൾ കുരിശിൻ്റെ വഴിയിലുമൊക്കെ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. പരിശുദ്ധ കന്യകാമറിയം നമ്മൾ പിന്നീട് വായിക്കുന്നത് അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, എങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയം ഇത് സ്വീകരിച്ചത്? പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വീകരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആത്മശക്തി എന്ന വലിയൊരു പുണ്യമാണ് പരിശുദ്ധ കന്യകാമറിയത്തിന് ഉണ്ടായത്. അപ്പം അത് ഉള്ളത് കൊണ്ടാണ് ഇതൊരു ദൈവഹിതമാണെന്ന് മനസ്സിലാക്കുവാനും ഇതിനനുസരിച്ച് ജീവിക്കണമെന്നും പരിശുദ്ധ കന്യകാമറിയത്തിന് ബോധ്യപ്പെട്ടത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഇത്തരം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണയുള്ള ബുദ്ധിമുട്ടുകളാൽ നമ്മൾ ജീവിതം ഇങ്ങനെ നമ്മളെ ഞെരുക്കുമ്പോൾ, വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോൾ ചിലപ്പോൾ ഇത്തരം പ്രവചനങ്ങൾക്കൊക്കെ നമ്മളും വിധേയരാകും മറ്റു പലരാലും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടതെന്ന് ഇന്ന് പരിശുദ്ധ കന്യകാമറിയം നമ്മളോട് കാണിച്ചു തരികയാണ്. ഒരു നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ധാരണയുമൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ സമയത്തൊക്കെ ഇവിടെ ഈ കുഞ്ഞിൻ്റെ ഓർത്ത് നിൻ്റെ ഹൃദയത്തിലൂടെ വാൾ കടക്കുമെന്ന് പറയുമ്പോൾ എത്രമാത്രം വേദനയായിരിക്കും പരിശുദ്ധ കന്യകാമറി അനുഭവിച്ചത്. ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത്? നാളെയാണോ, അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലാണോ എന്നതിനെക്കുറിച്ചുള്ള ആദി ആകുലതയൊക്കെ ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഒരു വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ പരിശുദ്ധ കന്യകാമറിയം അനുഭവിച്ചിരുന്നു. അപ്പോഴൊക്കെ പരിശുദ്ധ കന്യകാമറിയത്തിന് ഒരു ബലമുണ്ടാക്കി കൊടുത്തത് ഈ ഒരു ആത്മശക്തി എന്ന പുണ്യമാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുടെ നേരങ്ങളിൽ, വേദനകളുടെ സമയങ്ങളിൽ ദൈവഹിതമാണതെന്ന് മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, അതായത് ഇതൊന്നും നഷ്ടപ്പെടുത്തി കളയാതെ ആത്മബലവും ആത്മശക്തിയും നമുക്കുണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ആ ഒരു ദാനം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ വിലയിരുത്തണം, എന്നിട്ട് പ്രാർത്ഥിക്കണം, ഈശോയെ നീ തന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ആത്മശക്തി എന്ന പുണ്യത്തെ അനുദിനം വളർത്തിയെടുക്കുവാനുള്ള ശക്തി എനിക്ക് തരണം. എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഞാൻ പോലും വിചാരിക്കാത്ത സംഭവങ്ങൾ സംഭവിച്ചേക്കാം, എനിക്ക് പോലും ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾ നടന്നേക്കാം, പക്ഷേ ഞാനത് വിശ്വസിക്കുന്നു ദൈവികമായിട്ടുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണത് നടക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ വ്യാകുല മാതാവേ, ഒരു വാൾ അങ്ങേ മൃദുവായ ചങ്കിനെ കുത്തിത്തുറക്കുമെന്ന് ധർമ്മിഷ്ഠനായ ശിമയോൻ ദീർഘദർശനമായി അങ്ങേ അറിയിച്ചപ്പോൾ അങ്ങേ മൃദുവായ ഹൃദയം അനുഭവിച്ച വ്യസനത്തെ ഓർത്ത് എൻ്റെ മനസ്സലിയുന്നു. അൻപുള്ള മാതാവേ, ഇപ്രകാരമുള്ള വ്യാകുലതയിൽ മുഴുകിയ അങ്ങേ തിരുഹൃദയത്തെക്കുറിച്ച് എളിമയെന്ന പുണ്യത്തെയും ദൈവഭയമെന്ന ദാനത്തെയും
ദൈവത്തോട് അപേക്ഷിച്ച് തരുവിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥേ, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.